കേരള ഹൈക്കോടതിയിൽ അസിസ്റ്റന്റ് അവൻ വീണ്ടും ഒരു സുവർണാവസരം. അതെ, രണ്ടു കൊല്ലത്തിന് ശേഷം കേരള ഹൈക്കോടതി അസിസ്റ്റന്റ് ബോസിലോട്ടുള്ള നോട്ടിഫിക്കേഷൻ വിളിക്കാൻ പോവുകയാണ്. എന്താണ് ഈ എക്സാമിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ? 2021 നോട്ടിഫിക്കേഷൻ പ്രകാരം ഏതൊരു ഡിഗ്രിയും 50% മാർക്കോടുകൂടി പാസ്സായ ആർക്കും ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. 36 വയസ്സായിരുന്നു ഉയർന്ന പ്രായപരിധി. എങ്കിലും SC ST OBC വിഭാഗക്കാർക്ക് ഇതിലും ഇളവുണ്ടായിരുന്നു. ഒബ്ജക്റ്റീവ്, ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇന്റർവ്യൂ, ഇങ്ങനെ 3 ഫേസസായി നടക്കുന്ന ഈ പരീക്ഷയിൽ ഒബ്ജക്റ്റീവ് പേപ്പറിലെ 100 മാർക്കിൽ 10 മാർക്ക് മാക്സിമം മെന്റൽ എബിലിറ്റിയും ആണ്. ബാക്കി 40 മാർക്ക് ജനറൽ നോളേജും 50 മാർക്ക് ഇംഗ്ലീഷും ആണ്. നോക്കിക്കേ, ഇംഗ്ലീഷ് ഒരു സെലിബ്രിറ്റി ടോപ്പിക് ആകുന്നു എന്നാണ് ഈ പരീക്ഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത. 60 മാർക്കിന്റെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിൽ ക്രിസി, കോംപ്രഹെൻഷൻ ആൻഡ് ഷോർട്ട് എസ്സേ എന്നിവ ഉൾപ്പെടുന്നു. ഇന്റർവ്യൂവിന്റെ വെയിറ്റേജ് ആകട്ടെ 10 മാർക്കാണ്. ഇതിൽ അസിസ്റ്റന്റ് ആയി ജോലി പ്രവേശിക്കുന്ന ഒരാൾക്ക് പ്രൊമോഷൻ നേടി രജിസ്ട്രാർ വരെ ആകാനുള്ള ഒരു അവസരമാണ് ഈ ജോലി തുറന്നിടുന്നത്. 38,000 മുതൽ 83,000 വരെ പേ സ്കെയിലുള്ള, സ്റ്റാർട്ടിങ്ങിൽ തന്നെ 40,000 മുകളിൽ സാലറി ലഭിക്കാവുന്ന ഒരു ഹൈ പ്രൊഫൈൽ ഗ്ലാമറസ് ജോലിയാണിത്. അപ്പോ ഈ പരീക്ഷയ്ക്ക് എങ്ങനെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണം എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? കഴിഞ്ഞ ഹൈക്കോടതി അസിസ്റ്റന്റ് പരീക്ഷയിൽ 135 പേരെ റാങ്ക് ലിസ്റ്റ് എത്തിച്ച കേരളത്തിലെ ഏക സ്ഥാപനമായ KS മെൻഡറിന് ഇവിടെ നിങ്ങളെ സഹായിക്കാനാകും. സോ കേരള ഹൈക്കോടതി നേരിട്ട് നടത്തുന്ന ഈ ഒരു പരീക്ഷയിലൂടെ കേരളത്തിലെ ഉന്നത നീതിപീഠത്തിൽ ഒരു ജോലിയാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ ചേരാം പഠിച്ച 5-ൽ 1 സർക്കാർ ജോലിയിൽ എത്തിച്ച പാരമ്പര്യമുള്ള KS മെൻഡറിൽ. അപ്പൊ ഞങ്ങളുടെ ഈ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ തന്നിരിക്കുന്ന ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിൽ ഉടനെ കോൺടാക്ട് ചെയ്യുക.